Hi guys. Lipsticker ni lipsticker. Lala. ഓ അതെന്നെ ചൂണ്ടി നിർത്തല്ലേ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുന്ദരി സുന്ദരന്മാരെ, കുറച്ചായിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എവിടെയാണ് എല്ലാവരും, എന്താണ് പരിപാടികൾ എന്നുള്ളതൊക്കെ. പരിപാടികളൊക്കെ ഏകദേശം അടുത്തെത്തി കഴിഞ്ഞു. അതെ, ഷൂട്ടും ഷോപ്പിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കണു. ഒരുമിച്ച് ഞങ്ങൾ ഷോപ്പിംഗ് ചെയ്യേണ്ട ചേട്ടൻ കസിൻസും ഉണ്ട്. ഇപ്പൊ എവിടെ പുറത്തിറങ്ങിയാലും ആരെ കണ്ടാലും ആകെ ചോദിക്കുന്ന ഒരു കാര്യം, എന്തായി കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ്? അത് നമ്മുടെ ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് അല്ലാതെ പുറത്തുനിന്ന് കാണുന്ന ആൾക്കാരാണെങ്കിലും ഇതാണ് ചോദിക്കുന്നത്, എന്തായി, എപ്പോഴാണ്. കല്യാണം കഴിഞ്ഞതിന് മുമ്പ് ക്ഷണിച്ചു തുറന്നാൽ മതിയായിരുന്നു. ഈ ലിസ്റ്റിൽ പെടാത്ത എത്ര പേരുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ എന്റെ പ്രശ്നം. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആകെ ടെൻഷനാ, അങ്ങനെയല്ല കേട്ടോ. ടെൻഷൻ പിടിച്ച കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, ഞാനിത് എപ്പോഴും ചെയ്യുന്ന പരിപാടികളാണ്. എന്ന് വെച്ചാൽ അഡ്വർടൈസിങ് പ്രൊഡക്ഷൻസ് ചെയ്യാറുണ്ട്, വലിയ വലിയ ഇവൻറ്റുകളുടെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ ഇതാ യൂട്യൂബ് പ്രൊഡക്ഷൻസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വലിയ സ്കെയിൽ പരിപാടികൾ, കുറേ കുറച്ചും കൂടെ ആളുകളെ ചേർത്തുകൊണ്ടുള്ളൊരു പരിപാടി അങ്ങനത്തെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊരു സിനിമ ഷൂട്ട് ചെയ്യുന്ന ഫീലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു റിലീസ് ഡേറ്റ് നമ്മൾ പ്ലാൻ ചെയ്തു, ഇനി അതിലേക്ക് പ്രൊമോഷൻസ്, ഇൻവിറ്റേഷൻസ്, ഫുഡ്, ട്രാവൽ, അക്കോമഡേഷൻ, കോസ്റ്റ്യൂം, ജ്വല്ലറി, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റേ ഡിപ്പാർട്ട്മെൻറ്റ്, ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫീലാണ്. പക്ഷേ ഇതിൽ ഏറ്റവും വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫാമിലി ആയിട്ടല്ലേ ഇത് ചെയ്യുന്നത്. എസ്പെഷ്യലി വീട്ടിലെ ആദ്യത്തെ കല്യാണം ആവുന്നതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. അപ്പോൾ ഇതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നത്, ഇപ്പോൾ നല്ല പരിപാടികളുണ്ട്, നല്ല പണികളുണ്ട്, കുറേ കോർഡിനേഷൻ ഉണ്ട്, കുറേ പരിപാടികൾ ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടി ഇങ്ങനത്തെ ഒരു കോർഡിനേഷൻ ചെയ്യുന്ന ഞാൻ കുറച്ച് ദിവസമായിട്ട് ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. രാത്രി 10:30 ഡിസ്കഷൻ തുടങ്ങാൻ പോകുന്നു. ഫാമിലി എല്ലാവരും കൂടിയുള്ള ഈ ഒരു ഓർഗനൈസിങ് പരിപാടിനെ ഇത്രയും ഭംഗിയാക്കുന്ന എന്താറിയോ, ഇതിൻ്റെ ഇടയിൽ കിട്ടുന്ന ചെറിയ ചെറിയ കുസൃതികൾ, തമാശകൾ, മെയിൻലി ഫുഡടി. അല്ല, എന്നിട്ട് അറിഞ്ഞത് പോലും ഇത് മാറിയത്. നല്ല ബോധമുള്ള കുട്ടി, ചെരുപ്പ് അവിടെ പോയപ്പോ അവിടുത്തെ ചേച്ചി പറഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്.
തനിക്ക് ഇത് വെക്കേണ്ട ആവശ്യമില്ല, എനിക്കൊക്കെ ഇത് വെച്ചാലേ. ഗോപികക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഓർഗനൈസിങ്ങിൻ്റെയും ഫണ്ടിൻ്റെയും ഭാഗം ഒന്നും ആവാൻ പറ്റുന്നില്ല കേട്ടോ. ഇടയ്ക്കൊക്കെയാണ് അഭാവത്തിന് വന്നു പോകാൻ പറ്റുള്ളൂ. കാരണം സാന്ത്വനത്തിൻ്റെ ഷൂട്ട് വളരെ അഗ്രസീവായി നടക്കുന്നുണ്ട്. ആ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂളിൻ്റെ ഗ്യാപ്പിൽ എപ്പോഴെങ്കിലും കിട്ടുമ്പോൾ മാത്രമേ ഞങ്ങൾ തന്നെ വളരെ എപ്പോഴെങ്കിലും കാണുക എന്നുള്ളൊരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ പരിപാടികളൊക്കെ നിർത്തിവെച്ചു. ഞാൻ എൻ്റെ തെലുങ്കും മലയാള സിനിമകളൊക്കെ തൽക്കാലം നിർത്തിവെച്ച് ഞാൻ പറഞ്ഞു ഇതിലെൻ്റെ അറ്റൻഷൻ ഫോക്കസ് ആവശ്യമാണ്. മാത്രമല്ല ഞാൻ ഇത് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ ഞാൻ ഇനി ഇതെല്ലാം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഒരു ഗെറ്റ് ടുഗദർ, ശരിക്കും ഒരു ഫൺ, ശരിക്കും എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ എന്ന് പറയുന്നത് സംഭവം ഈ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ, ഈ ഒരു ഫാമിലി ഒരുമിച്ച് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിലും ഞങ്ങളുടെ ഒരു മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഡിസിപ്ലിനാണ്, അച്ചടക്കം. കഴിഞ്ഞ ഡെക്കർ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു നിങ്ങളെ കണ്ണു വെട്ടാൻ പറഞ്ഞു. അത് വേണ്ടാന്ന്, ഇപ്പൊ ചായയൊക്കെ കൊടുത്തിട്ട് കാര്യമില്ല. പിന്നെ ആ ഓറഞ്ച് ഓറഞ്ച് കണ്ടു കയറുമ്പോ ഭയങ്കര രസമാണ്. ഈ അച്ചടക്കം എന്ന് പറയുന്നത് ഒരു ഫാമിലിക്ക് മാത്രമല്ല, രണ്ട് ഫാമിലിയും ആ കാര്യത്തില് ഗംഭീരമാണ്. തകൃതിയായിട്ടുള്ള കല്യാണ പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെന്താണ്? ആ സുഭാഷ് ബ്രോ കഴിഞ്ഞു കേട്ടോ, ഞാനാണോ തട്ടിയിട്ടെന്നോ? അത് കേട്ടോ, ഇന്നലെ ഒരാള് കണ്ണിക്ക് വെള്ളം ഒഴിച്ചു. അല്ല ഇത് പറഞ്ഞേ ഞാന് എങ്ങനെ ഉപയോഗിക്കും ഈശ്വര, ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നല്ലേ. ഇവിടെ കണ്ണട അല്ല, ഇന്നലെ ഒരാൾ കണ്ണടിന്റെ ഉള്ളിലേക്ക് വെള്ളം ഒഴിച്ച് ഇന്ന് ഇത് പൊട്ടിച്ചു. ഞാൻ വീഡിയോ കാണിച്ചു, എന്തെങ്കിലും വീഡിയോ ഉണ്ട്. ആ എടുത്തു ഞാൻ കാണിച്ചറാം, വീഡിയോ കാണിച്ചറാം. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ഡെസ്റ്റിനേഷൻ ബട്ട് ഓൾസോ ദ ജേണി. ആ ഒരു ലക്ഷ്യം മാത്രമല്ല, നമുക്ക് ആ പ്രോസസ്സും എൻജോയ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. ഞാൻ എന്തായാലും ആ പ്രോസസ്സ് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു ഫണ്ണും ഈ ഒരു എലമെൻറ്റും ഒക്കെ ഓരോ നിമിഷവും എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് സന്തോഷം. പലപ്പോഴും വളരെ ഗൗരവമായിട്ടുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഡോക്ടറും അങ്ങനെ അങ്ങനെ പല പല പ്രൊഫഷനിലുള്ള ആൾക്കാരെല്ലാവരും കൂടെ വന്നിട്ട് കുസൃതിയും രസവും ഭയങ്കര നിഷ്കളങ്കമായ തമാശകളും എല്ലാം ഒരു സഭാകമ്പില്ലാതെ എല്ലാവരും ഓരോ ചെറിയ കാര്യത്തിലും എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചപ്പം ഓടി വരും ഫാമിലിയിലെ എല്ലാവരും. ആ ഒരു സന്തോഷം എനിക്കുണ്ട് ആ ഒരു എല്ലാവരെയും കളിയും ചിരിയും കാണാൻ. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മൊമെൻസൊക്കെ ഒരു 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 വീഡിയോ ആയിട്ട് ഷെയർ ചെയ്ത് തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് നിങ്ങളിതിൻ്റെ ഭാഗമാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ എത്രയോ അക്കൗണ്ടുകൾ ഞങ്ങളുടെ പേരിൽ തുടങ്ങിയതായിട്ട് കണ്ടു. അതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ ഇറക്കുന്ന ഓരോ വ്ളോഗുകളിലെയും കഷ്ണങ്ങളൊക്കെ എടുത്തിട്ട് നിങ്ങളത് ആഘോഷിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എനിക്കത് ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ഇതിൻ്റെ ഭാഗമാക്കാമെന്ന്. അപ്പോൾ ഇനി എന്നുള്ള പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ആഘോഷങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ആഘോഷിക്കാനായിട്ട് എന്തായാലും നിങ്ങളെ കൂടെ കൂട്ടി നമ്മൾ ഒരുമിച്ചാണ് ഇനിയുള്ള ഓരോ ജേണിയും. അപ്പോൾ അതിന് നമുക്കൊരു ലോഗോ വേണം, നമുക്കൊരു തീം മ്യൂസിക് വേണം, നമുക്ക് കുറച്ച് ഹാഷ് ടാഗ് വേണം. ഇതെല്ലാം സെറ്റാക്കിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ലോഗോ റിവീൽ, തീം മ്യൂസിക് റിവീൽ, ഹാഷ് ടാഗ് റിവീൽ. സോ
ജീപ്സ് ഗോപ്സ് ജി ജി സെലിബ്രേഷൻസ് ഇത് രണ്ടുമാണ് നമ്മുടെ ഹാഷ്ടാഗ്. അപ്പോൾ ഇനി നിങ്ങൾ എന്ത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഞാൻ എന്ത് അപ്ലോഡ് ചെയ്യുമ്പോഴും ഞങ്ങളെല്ലാവരും ഗോപികയൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ജീപ്സ് ഗോപ്സും ജി ജി സെലിബ്രേഷൻസും ടാഗ് ചെയ്യാൻ നോക്കാം. സോ ദറ്റ് നമുക്ക് ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ എല്ലാ സെലിബ്രേഷൻ്റെ എലമെൻറ്റും ഒരു സമയത്ത് ഒരു സ്ഥലത്ത് കിട്ടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടെ ഉണ്ടാവുക, നമ്മൾ ഒരുമിച്ചാണ് ഇനിയുള്ള എല്ലാ യാത്രയും. നമ്മൾ ആരും നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ നമ്മളൊക്കെ ഒരു കുടുംബം പോലെയാണ്. അത് ഈ സോഷ്യൽ മീഡിയയും ടെലിവിഷനും സിനിമയും എന്നുള്ള പ്ലാറ്റ്ഫോമിൻ്റെ പവർ ആണത് ശരിക്ക്. അപ്പോൾ ഈ കല്യാണവും നമുക്ക് അതേപോലെ ആഘോഷിക്കാം. ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൂടെയൊക്കെ ഞങ്ങളുടെ ആഘോഷങ്ങൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പറ്റും, അത്രയും ലൈവായിട്ട് ഞങ്ങളത് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കാം. ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഫേസിലോട്ട് ഞങ്ങൾ രണ്ടുപേരും കടക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി മുന്നോട്ടും അതുപോലെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ആഘോഷത്തിൻ്റെ ഭാഗമാവുക, ഞങ്ങളോടൊപ്പം നിൽക്കുക, എന്നും നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ആ സ്നേഹം പതിവിലധികം ഇത്തവണ തരിക. കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘട്ടത്തിലേക്കാണ് കടക്കുന്നത്. സോ ഒരുമിച്ച് നമുക്കിത് ആഘോഷിക്കാം. എല്ലാവരുടെയും സ്നേഹവും അനുഗ്രഹവും പ്രാർത്ഥനയും ഉണ്ടാവണം.